കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കണ്ടൽ വനങ്ങൾ പ്രകൃതിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവവും ഞാൻ ഉദ്ദേശിക്കുന്ന ദൈവവും എല്ലാവരും അതാത് വിശ്വാസത്തിനനുസരിച്ചിട്ട് ദൈവം ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇത് ഇത് ഇതാ ഇത് നോക്ക്, ഈ ഇങ്ങനെ വേര് നിൽക്കുമ്പോൾ കടൽ കാറ്റോ മലവെള്ളമോ വരൂല. അത് മാത്രമല്ല, ഇതിൻ്റെ നടുക്ക് തണ്ണീർത്തടങ്ങളുണ്ട്. തണ്ണീർത്തടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ വളരുന്നു, മേലെ പക്ഷികൾ ജീവിക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് ഇത് ഇതൊക്കെ പിന്നെ ഔഷധ ഗുണമുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ കണ്ടൽ വനങ്ങൾ മുഴുവനും ഓരോരോ ആവശ്യത്തിന് മരുന്നായിട്ട് കഴിക്കുന്നു. അപ്പം അത് ദൈവം ഉണ്ടാക്കി വെച്ചതാണ്. അത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പല വൃക്ഷങ്ങളുണ്ട്, കുരുമുളക്, ഈത്തപ്പഴം, തെങ്ങ്, ഏലം, ഇതൊക്കെ വലിയ വലിയ വില പിടിച്ചതാണല്ലോ. അതിനെ പറ്റിയൊന്നും ലോക രാഷ്ട്രീയങ്ങളോ പിന്നെ ശാസ്ത്രജ്ഞന്മാരോ പറയുന്നില്ലല്ലോ. ഈ കണ്ടലിനെ പറ്റി മാത്രമേ പറയുന്നു. കണ്ടൽ വനത്തിന് ഉപ്പ് വെള്ളം നല്ല വെള്ളമാക്കാൻ കഴിയും, നല്ല വെള്ളം ഉപ്പ് വെള്ളമാക്കാൻ കഴിയില്ല. അപ്പോൾ ഉപ്പും നല്ലതും ഉള്ള സ്ഥലത്താണ് കണ്ടൽക്കാട് വളരുന്നത്. പിന്നെ മണ്ണിൻ്റെ ഗുണമുണ്ട്, നല്ല മണ്ണായിരിക്കണം, നല്ല ചേറ് മണ്ണായിരിക്കണം. എന്നാൽ 5 കൊല്ലം കൊണ്ട് വിത്തിടും, വിത്ത് കായ്ക്കും. പിന്നെ ഇതിൻ്റെ ഈ കൂമ്പ്, കണ്ടലിൻ്റെ കൂമ്പ് മരുന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ കൂമ്പ് ഒരു മാസം കഴിച്ചാൽ അരിശത്തിൻ്റെ സൂക്കുകളില്ലാതാവും. പിന്നെ ഇതിൻ്റെ എണ്ണ എടുക്കുന്നുണ്ട്, മാല ഉണ്ടാക്കുന്നുണ്ട് കഴുത്തിലൂടെ വാദത്തിന്. പിന്നെ ഇതിൻ്റെ ചപ്പ് തറച്ച് വേദി വെക്കുന്നുണ്ട് വാദത്തിന് കുളിക്കാൻ. പിന്നെ ഇതിൻ്റെ മുമ്പെല്ലാം ഇതിൻ്റെ കളർ എടുക്കലുണ്ടായിരുന്നു തൊലിയിലെ, പിന്നെ വിലക്ക് മുക്കാൻ വേണ്ടി. പിന്നെ മത്സ്യത്തൊഴിലാളിക്ക് ഈ ചെകിരി തല്ലുന്ന ആൾ ഇതിൻ്റെ കമ്പാന്ന് എടുക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോകില്ല, നല്ല കനവും ഉണ്ടാവും. പിന്നെ മത്സ്യത്തൊഴിലാളി വീട് കെട്ടാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്.